ഗാംബിയയിലെ 66 കുട്ടികളുടെ മരണത്തിന് ഇന്ത്യൻ നിർമ്മിത കഫ് സിറപ്പ് കാരണമായി എന്ന WHO വെളിപ്പെടുത്തലിന് പിന്നാലെ കമ്പനി പൂട്ടി. അന്വേഷണം നടക്കുന്നതിനിടെ ദില്ലിയിലെ കോർപ്പറേറ്റ് ഓഫീസ് പൂട്ടിയാണ് ജീവനക്കാർ മുങ്ങിയത്. ഹരിയാനയിലെ കഫ് സിറപ്പ് കമ്പനിക്കെതിരെ ഇന്ത്യയിലും വിശദമായ അന്വേഷണം നടക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. കഫ് സിറപ്പുകൾ എവിടെയൊക്കെ വിറ്റഴിച്ചുവെന്നത് സംബന്ധിച്ച് സർക്കാരും അന്വേഷിക്കും. ദില്ലിയിൽ നിന്നും റോബിൻ മാത്യു മറ്റത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയിൽ 66 കുട്ടികൾ മരിച്ചത് ഇന്ത്യൻ നിർമ്മിത കഫ് സിറപ്പ് കഴിച്ചിട്ടാണ് എന്ന ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തലിനൊടുവിലാണ് ഡൽഹിയിലെ ഈ പ്രധാനപ്പെട്ട മെയ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ പ്രതിസ്ഥാനം നൽകുന്ന കമ്പനിയിലേക്ക് എത്തിയത്. പക്ഷേ ദില്ലിയിലെ അവരുടെ കോർപ്പറേറ്റ് ഓഫീസിലെത്തിയപ്പോൾ ഓഫീസ് അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. ഹരിയാനയിലെ ഫാക്ടറിയും ഉണ്ട് എങ്കിൽ പോലും ദില്ലിയിലാണ് അവരുടെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഓഫീസ്. ആരോഗ്യ മന്ത്രാലയം പ്രാഥമികമായി ഇക്കാര്യത്തിൽ നൽകുന്ന വിവരം, ഇന്ത്യയിൽ ഒരു വിശദമായ അന്വേഷണം നടക്കും, പ്രത്യേകിച്ച് ഈ ഒരു കാരണത്തിൽ ചില കുറേ വസ്തുതകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയം പറയുന്നത്. എങ്കിൽ പോലും പ്രാഥമികമായി WHO കണ്ടെത്തലിനെ ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ത്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സ്ഥിരീകരണം വന്നിട്ടുള്ളത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ഈ കഫ് സിറപ്പ് കഴിച്ച്, ഈ കമ്പനിയുടെ മെയ്ഡ് ഇൻ എന്റർപ്രൈസസിന്റെ ഫാർമസ്യൂട്ടിക്കൽസിന്റെ 4 കഫ് സിറപ്പുകൾ കഴിച്ച് മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ് WHO പ്രാഥമികമായ കണ്ടെത്തൽ. എഥിലിൻ ഗ്ലൈക്കോൾ, ഒപ്പം തന്നെ ഡയറ്റിലിൻ ഗ്ലൈക്കോൾ എന്നീ പദാർത്ഥങ്ങൾ ഈ കഫ് സിറപ്പുകളിൽ കണ്ടെത്തുകയും അത് അപകടകരമായ വിധത്തിൽ കുട്ടികളുടെ വൃക്കയെ ബാധിക്കുകയും ചെയ്തു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ. എന്തായാലും ഇന്ത്യ പറയുന്നത് ഓരോ 66 കുട്ടികളുടെയും മരണത്തിന്റെ പ്രത്യേക കാരണങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരുന്നു. ഓരോ മരണത്തിലേക്ക് നയിച്ചതിന് എന്താണ് കാരണമെന്നത് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു. എങ്കിൽ പോലും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെയ്ഡ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി എവിടേക്കൊക്കെ ഇവരുടെ കഫ് സിറപ്പുകൾ കയറ്റി അയച്ചു എന്നതാണ്. അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ആഭ്യന്തരമായി അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിതരണം ചെയ്യുന്നുണ്ട്, ഒപ്പം ഏഷ്യയിലും ആഫ്രിക്കയിലും രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ. പക്ഷേ സർക്കാർ പറയുന്നത്, ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്, നിലവിൽ ഇവർ ഗാംബിയയിലേക്ക് മാത്രമേ ഈ ഉൽപ്പന്നങ്ങൾ, ഈ കഫ് സിറപ്പ് കയറ്റി അയച്ചിട്ടുള്ളൂ എന്നത് തന്നെയാണ്. WHO അടുത്ത നീക്കം എന്താണ്, അവരും അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ അവരുടെ അടുത്ത നീക്കം എന്താണെന്ന് സംബന്ധിച്ചായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ക്യാമറമാൻ വടിവേലിനൊപ്പം റോബിൻ മാത്യു മറ്റത്തിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.